36 states, 1200 plus. വയനാട്ടിൽ സ്വകാര്യ റിസോർട്ടിലെ ടെന്റിൽ യുവതി കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. റിസോർട്ടിന്റെ അനുമതി സംബന്ധിച്ചും അന്വേഷണം നടത്തുമെന്നും അദീല അബ്ദുള്ള പറഞ്ഞു. അത് ആനത്താരായിട്ടാണോ വന്നത്? പിന്നെ എങ്ങനെയാണ് അവിടെ തെണ്ടി കിട്ടിയത്? അത് ഫോറസ്റ്റുകാർ ശ്രദ്ധിച്ചില്ലേ? ഈ കാര്യങ്ങൾ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, റിസോർട്ടിന് വേണ്ട രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടോ, ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പ്രത്യേകിച്ച് അത് സീരിയസ് ആയിട്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ നടപടിയെടുക്കും. നമ്മൾ അതിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എൻക്വയറി ഓഫീസേഴ്സിനെ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. മേപ്പാടി എളമ്പരിയിലെ റിസോർട്ടിനോട് ചേർന്ന ടെന്റിന് നേരെയുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ കണ്ണൂർ സ്വദേശി ഷഹാനയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹാനയെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. രതീഷ് വാസുദേവിന്റെ വിവരങ്ങളുമായി ചേർന്നു. രതീഷ്, സംഭവം എപ്പോഴാണ് ഉണ്ടായത്? റിസോർട്ടിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വാക്കുകളാണോ കളക്ടറുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ? അപർണ, ഒടുവിൽ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഇവിടെ സന്ദർശിച്ചു. അദ്ദേഹം അവർ പറഞ്ഞത് കർശനമായ നടപടി ഉണ്ടാകും. ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. വനം വകുപ്പിന്റെ അനുമതി ഇത്തരത്തിൽ വനാതിർത്തികളിലെ ഇടങ്ങളിൽ ഇങ്ങനെ ടെന്റ് ഉൾപ്പെടെ സുരക്ഷാ വേലികളും മറ്റും ഇല്ലാതെ ഇത്തരത്തിൽ ടെന്റുകൾ സർവീസ് നടത്താൻ പാടുണ്ടോ എന്നെ സംബന്ധിച്ചൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലുള്ള, നമ്മളിവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും വനാതിർത്തി പ്രദേശങ്ങളിലെ ഇവിടെ ഇല്ല എന്നതാണ് ആരെയും ഞെട്ടിക്കുന്ന കാര്യം. കാരണം കാട്ടാനകൾ, കാട്ടാനയും വന്യമൃഗങ്ങളും ഉൾപ്പെടെ ഉള്ള വനത്തിനോട് ചേർന്ന് ആണ് ഇപ്പൊ നമ്മൾ കണ്ട ഹോം സ്റ്റേ ഉള്ളത്. അവരാണ് ടെന്റുകളിലൂടെ, ടെന്റുകളിൽ ആളുകളെ പാർപ്പിച്ച് സർവീസ് നടത്തിയിരുന്നത്. കാരണം ഇത് കാട്ടാന രാത്രി ഈ വഴികളിൽ ആനശല്യം രൂക്ഷമായ പ്രദേശമാണ്. അവിടെയാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇതുപോലെ ഫെൻസിംഗ് ഉൾപ്പെടെ നാമമാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയം അപകടം ഉണ്ടാവാം, ഇതിൽ വലിയ ദുരന്തം ഉണ്ടായില്ലല്ലോ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രദേശത്തെത്തുമ്പോൾ പറയുന്നത്, ആളുകൾ ഉൾപ്പെടെ. കാരണം വലിയ തരത്തിലുള്ള ആനത്താരയാണിത്. ആനത്താരയിലാണ് ഇത്തരത്തിൽ റിസോർട്ടുകൾ നിരവധി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിലും, ചുരന്മല, അച്ചമല പ്രദേശങ്ങളിലെ നിരവധി ഇടങ്ങളിൽ സ്വകാര്യ എസ്റ്റേറ്റുകൾക്കുള്ളിൽ ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി എന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഹോം സ്റ്റേക്കും റിസോർട്ടിനും മാത്രമാണ് രജിസ്ട്രേഷൻ ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടെ ഉണ്ടാവാറ്. എന്നാൽ ഈ ടെന്റ് എന്നുള്ളത് ഒരു അധിക സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി അഡീഷണൽ ആയി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതിന് വേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പലപ്പോഴും ഞാൻ തിരികെ വരാം. രതീഷ്, ഇപ്പോൾ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി തോമസ് അമ്പലവൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തോമസ് അമ്പലവൽ, കോവിഡിന് ശേഷം, കോവിഡ് കാലത്ത് ടൂറിസം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പച്ചപിടിച്ചു വരുന്ന സമയത്ത് പക്ഷേ കൂടുതൽ വയലേഷനുകൾ ഉണ്ടാകുന്നു, കൂടുതൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകൾ അതിനകത്ത് നടക്കുന്നില്ല. അത് വയനാട് അടക്കമുള്ള, ഇപ്പോൾ മൂന്നാർ ആണെങ്കിൽ വയനാട് അടക്കം, അല്ലെങ്കിൽ അത്തരം ചില കൂടുതൽ സംഭവങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ്. ആ രീതിയിലേക്കുള്ള വിവരങ്ങൾ, ആ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നതാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം? ഈ റിസോർട്ട് സംബന്ധിച്ച് റിസോർട്ട് എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നടക്കുന്ന ഈ ടൂറിസം വ്യവസായം യഥാർത്ഥത്തിൽ മനുഷ്യരെയും അതുപോലെ തന്നെ പ്രകൃതിയെയും ഒന്നും മാനിക്കാതെയുള്ള ഒരുതരം ടൂറിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മുടെ DTPCയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും സെൻസിറ്റീവായ ഇതേപോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് ഈ ടൂറിസം ഒരു നിയന്ത്രണവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്നലെ ഉണ്ടായ സംഭവം തന്നെ ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടല്ല, ഇപ്പൊ മേപ്പാടി പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ അറിവിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതാണ്. പക്ഷെ ടൂറിസം എന്ന ഒരു വ്യവസായത്തിന് ഒരു മാനദണ്ഡവും നിശ്ചയിക്കാതെയാണ് വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒരു വലിയ ദുരന്തമാണ് ഇന്നലെ നടന്നത്. വയനാടിന്റെ യഥാർത്ഥത്തിലുള്ള ടൂറിസം എന്ന് പറയുന്നത് ഈ കാടിനകത്തും കാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഏറ്റവും വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അവിടെ കർശനമായ നിയന്ത്രണങ്ങളും കർശനമായ നോട്ടവും എല്ലാം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ടൂറിസം ഇന്ന് ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഒരു
ആഘോഷത്തിനും വിമർപ്പിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ടൂറിസം മാറിയിട്ടുണ്ട്. ടൂറിസം യഥാർത്ഥത്തിൽ വയനാടിന്റെ പരിസ്ഥിതിയും വയനാടിന്റെ കാലാവസ്ഥയും വയനാടിന്റെ സംസ്കാരവും ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി ആണ് ശരിക്കും ടൂറിസം നടപ്പാക്കേണ്ടത്. ഇന്ന് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ടൂറിസം ഒരു ആഭാസമായ രീതിയിലേക്ക് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ അടക്കം ഇപ്പൊ ടൂറിസം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ തോമസ് അമ്പലവൽ, പക്ഷേ ഈ കോവിഡ് കാലത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ഒരുപാട് പേർ അത് ആ പ്രതിസന്ധിയിലേക്ക് എത്തുകയും അങ്ങനെ ആത്മഹത്യയിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്ത വാർത്തകളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ കൊണ്ടുകൂടിയാണോ കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ പുറത്തു വരുന്നത്, ഉയർന്നു വരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു ന്യായീകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉയരാനല്ലേ സാധ്യത കൂടുതൽ? ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ടൂറിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര കാലത്തേക്കുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പഠനം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് വയനാടിന്റെ ടൂറിസം എന്ന് പറയുന്നത് വയനാടിന്റെ പരിസ്ഥിതിയും വയനാടിന്റെ പച്ചപ്പും വയനാടിന്റെ കുളിർമയും വയനാടിന്റെ എല്ലാ തരത്തിലുള്ള ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ടൂറിസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാടിന്റെ പാരിസ്ഥിതികമായ നിലനിൽപ്പ് ഉറപ്പുവരുത്താത്ത ഒരു ടൂറിസത്തിന് അധികാരം മുന്നോട്ട് പോകാൻ പറ്റില്ല. വയനാട്ടിലെ ടൂറിസം ഒരു 5-10 കൊല്ലത്തിനിടയ്ക്ക് ഈ വയനാടിന്റെ ടൂറിസം മൊത്തം തകരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ജീവിതം പിന്നെയും വഴിമുട്ടുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വയനാടിന്റെ പരിസ്ഥിതിയും മറ്റും സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യരെയും പ്രകൃതിയും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള ഒരു നിയന്ത്രിത ടൂറിസമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. ഈ എല്ലാ കാലത്തും ഈ തൊഴിലിന്റെ പേരിലാണ് അനാശാസ്യമായ പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വയനാട്ടിലെ കോറികളൊക്കെയാണ്. അവിടുത്തെ തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കോറിയും മറ്റ് കന്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ യഥാർത്ഥ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ അതിനനുസരിച്ചുള്ള ഒരു പരിപാടികളോ നമ്മുടെ ഭരണകർത്താക്കൾ മുന്നോട്ട് വെക്കുന്നില്ല. അതിന്റെ ഒരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റിസോർട്ടിൽ സംഭവിച്ചതും ആനത്താരയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള അതിന്റെ ഒരു കയ്യേറ്റം, ഒരു ടൂറിസം കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണോ? അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ വയനാടിനെ എടുത്തു നോക്കിയാൽ കൃത്യമായി നമുക്കറിയാം നമ്മുടെ ഈ ടൂറിസം എന്ന് പറയുന്നത് വന്യജീവികളുടെ ആവാസ കേന്ദ്രത്തിനകത്ത് പോലും ഇപ്പൊ നിരന്തരം തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനയടക്കമുള്ള ജീവികളുടെ അതിന്റെ താരകൾ മുഴുവൻ പൊട്ടി അടച്ചുകൊണ്ടുള്ള ടൂറിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ടൂറിസം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇത് പരിഗണിക്കാതെ ഏതർത്ഥത്തിലായാലും ശരി ടൂറിസത്തിന്റെ മോഡിൽ പൈസ വേണം, അതൊരു വ്യവസായമാക്കണം എന്ന് ചിന്തിക്കുന്നത് വരും കാലങ്ങളിൽ വയനാടിന്റെ ടൂറിസം നശിക്കാനും അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടാനും കാരണമാകും. വളരെ നന്ദി. ശ്രീ തോമസ് അമ്പലവേലാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത്. നമുക്കൊപ്പം ടൂറിസം ഓർഗനൈസേഷന്റെ നേതാവ് ശ്രീ സണ്ണി വയനാടും ചേരുന്നു. ശ്രീ സണ്ണി വയനാട്, കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്താതെ, കൃത്യമായ രീതിയിൽ പ്രകൃതിയുമായി ചേർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാതെ വയലേഷൻസ് നടക്കുന്നു ടൂറിസം റിസോർട്ടുകളുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ഈ രീതിയിലുള്ള കാട്ടാനാക്രമണങ്ങൾ ഒക്കെ സ്വാഭാവികമാകുന്നു. കാരണം കാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള വയലേഷൻസ് ആണ് നടക്കുന്നത് എന്നാണ് ശ്രീ തോമസ് അമ്പലവേൽ പോലെയുള്ളവർ ആരോപിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായി പോയി ഈ ഭരണം. അത് വയനാട്ടിലെ ടൂറിസം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന പ്രദേശം ചെമ്പറ പീക്ക്, പിന്നെ ഇത്തിരി വെള്ളരിമല, അങ്ങനെ മുഴുവനായിട്ടുള്ള ഫോറസ്റ്റിനെ ചുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു റിസോർട്ടോ ടെന്റോ ഉള്ളപ്പം അവിടുത്തെ അതിന്റെ പ്രൊട്ടക്ഷൻ, അതായത് ആ പ്രദേശത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അവിടെ റിസോർട്ട് നടത്തുന്നവരാണ്. ഞാൻ റിസോർട്ട് നടത്തുന്ന ആൾ തന്നെയാണ് എങ്കിലും ഞാൻ അത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആ പ്രദേശത്തെ പറ്റി അറിയാവുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള മൃഗങ്ങൾ ഒരു ഏത് സമയത്ത് വരും എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഞാനിപ്പം അവിടെ അന്വേഷിച്ചപ്പം ഒരു ഇലക്ട്രിക് ഫെൻസിങ് പോലും അവിടെ ഇല്ലെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇലക്ട്രിക് ഫെൻസിങ് വേണം, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻഫർമേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിലമ്പൂർ ടൗണിൽ പോലും ആന വന്നു. കാട്ടുമൃഗങ്ങൾ ഏത് സമയത്ത് എവിടെ വരും എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു കാരണവശാലും ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. അപ്പൊ അഥവാ ആനയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ വേണം. അതുപോലെ തന്നെ ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു 3 വർഷത്തെങ്കിലും നമുക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ഒരു നിയമം വേണം. കാരണം ഇത് 1 വർഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പുതുക്കുമ്പോഴത്തേക്ക് കൊടുത്താൽ 6 മാസം 7 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുള്ളൂ, അത് കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ ആ ഒരു 6 മാസം അല്ല 3 വർഷത്തേക്കെങ്കിലും ലൈസൻസുകൾ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഇവിടെ പഞ്ചായത്തുകൾ കാണിക്കണം.
അതുപോലെ തന്നെ ഈ ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പലരും ഈ ലൈസൻസ് എടുക്കാത്തത്. അല്ലെങ്കിൽ എടുത്തു കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒരാറ് മാസം കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോഴും പറയും നിങ്ങളൊന്നും ആദ്യത്തെ കാണുന്നില്ല, എല്ലാ പേപ്പറും കൂടി രണ്ടാമതും തരാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും റിസോർട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ 36 പ്രാവശ്യം ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്, 36 പ്രാവശ്യം പോയിട്ടാണ് എനിക്ക് ആ ലൈസൻസ് ഒന്ന് കിട്ടുന്നത്. അത് തന്നെ എന്തെല്ലാം ചണ്ട ഉണ്ടാക്കിയിട്ടാണ് കിട്ടിയെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഈ പ്രദേശത്തിന്റെ ഇപ്പോ നമ്മൾ ഈ ആക്രമണം ഉണ്ടായ റിസോർട്ട്, അത് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ട് ആണല്ലോ, അവിടെ ഈ ആനത്താറയിലേക്ക് ഇറങ്ങി വരെയാണ് ഈ ടെന്റുകൾ കെട്ടിയിരുന്നത് എന്നാണ് നേരത്തെ ശ്രീ തോമസ് അമ്പലവലെല്ലാം പ്രതികരിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാണ്. ഇതൊന്നും പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല, അതായത് ഒരു ലൈസൻസ് കൊടുത്ത് വിടുന്നതോടുകൂടി തീരുന്നു ഇത്തരം മോണിറ്ററിംഗ് എന്ന് തന്നെയാണോ? അല്ല, അത് ആനത്താരയിലേക്കാണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ, പക്ഷേ അത് ഒരു പുഴ സൈഡിലായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇനിയിപ്പോ വേനലാകുന്നു, ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരും. അങ്ങനെ അതായത് ഇനിയിപ്പോ അവരുടെ ബൗണ്ടറിയിലുള്ള അവരുടെ സ്ഥലത്ത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവര് അതിനുള്ള പ്രൊട്ടക്ഷൻ, ഇലക്ട്രിക് ഫെൻസിങ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ട്രെഞ്ച്, അതുപോലുള്ള പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം വരുന്ന ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല അവർ ഏത് പ്രദേശത്താണ് വരുന്നത്. അവര് പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് എന്ന് പറയുന്ന കാട്ടിനുള്ളിലും ഇതുപോലുള്ള ഇന്റീരിയർ ഏരിയ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പം അവരെ സംബന്ധിച്ചോളം അവർക്ക് അറിയില്ല ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റി യാതൊരു കാരണവശാലും അറിയില്ല. അത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് റിസോർട്ട് ഉടമകൾ തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ആവശ്യമുള്ള ലൈറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ടാവണം. അപ്പൊ അത് വല്ല സൈൻ ബോർഡുകൾ വെക്കണം. ഇതൊക്കെ അവര് റിസോർട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. ഏതായാലും റിസോർട്ടിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം കൂടി ഇവരുടെ ഭാഗത്ത് പ്രതികരണങ്ങളൊന്നും കൂടി വ്യക്തമാവുകയാണ്. രതീഷ് വാസ്തവൻ, രതീഷ്, ആ രീതിയിലുള്ള അത് ലൈസൻസ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പരിശോധനകൾ നടത്താത്തത്, ഈ രീതിയിൽ കാട്ടിലേക്ക് ഇറങ്ങിയുള്ള ടൂറിസം, അങ്ങനെ കുറെ വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകുമെന്നും കൂടി ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ടോ? തീർച്ചയായും അവർണ, ഇത് ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക്, നേരത്തെ ഈ സണ്ണി വയനാടൊക്കെ പറഞ്ഞ പോലെ ജില്ലയിലെ മറ്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം വളരെ അനധികൃതം എന്ന നിലയിൽ തന്നെ നമുക്ക് സാങ്കേതികമായി പറയാൻ കഴിയുമെങ്കിൽ ആ രീതിയിലാണ് ഇതിന്റെ ടെന്റിംഗ് ഒക്കെ നടക്കുന്നത്. കാരണം യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഇപ്പോൾ നിലയിൽ പറഞ്ഞ റിസോർട്ട് അതിന്റെ അതിർത്തി 10 മീറ്റർ പോലും ഇല്ല വനത്തിലേക്ക് എന്നാണ് ഉള്ളത്. കാരണം വനാതിർത്തിയിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ ഒരു തോടിന്റെ അരികിലാണ് ഈ ടെന്റുകൾ സ്ഥാപിച്ചുള്ളത്. സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കാൻ ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വരുന്ന ഇടം തന്നെയാണ്. ആനത്താര ഇന്ന് സാങ്കേതികമായി സ്വകാര്യ ഭൂമിയാണെന്നത് കൊണ്ട് മാത്രം അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും ആനകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിൽ ടെന്റുകൾ സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപകമായ പരിശോധന ഉണ്ടാവും. അതിർത്തി ലൈസൻസ് ഉൾപ്പെടെ പ്രത്യേക ടെന്റുകൾക്ക് ഇത്തരം പ്രത്യേക പരിശോധനകളും അനുവാദങ്ങളും വേണമോ എന്ന് സംബന്ധിച്ച് പോലും ആലോചിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായ നടപടി ഇത് സംബന്ധിച്ച് ഉണ്ടാകും. പുതിയ തരത്തിലുള്ള നിയമ സംവിധാനം ടെന്റുകൾ ഉപയോഗിക്കുന്ന റിസോർട്ടുകൾക്കും ഫാം സ്റ്റേകൾക്കും ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട അത്തരത്തിലുള്ള അത്തരത്തിൽ വ്യാപകമായി ഈ വെള്ളരിമല വില്ലേജിൽ വ്യാപകമായി ഇത്തരത്തിൽ ടെന്റിംഗ് ഉണ്ട്. 900 ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. സ്വാഭാവികമായ കാലാവസ്ഥയിൽ താമസിക്കുന്ന ടൂറിസം രംഗത്ത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് കൂടി വ്യക്തമാക്കുന്ന രീതിയിലൊരു സംഭവമാണ് സ്വകാര്യ റിസോർട്ടിലെ ടെന്റിൽ കാട്ടാന ആക്രമണത്തിലെ യുവതി മരിച്ച സംഭവം. ആനത്താരയിലേക്ക് കടത്തിയാണ് ടെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനവും സംശയവും വ്യാപകമായിരിക്കുന്നു. അതിനാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിക്കും, റിസോർട്ടിന്റെ അനുമതി സംബന്ധിച്ച് അന്വേഷിക്കും എന്നാണ് വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള പ്രതികരിച്ചത്.